ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിബിൻ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ മേളിൽ കണ്ട പൈപ്പിനകത്തുള്ള ചെറുതേനീച്ചയെ നമ്മൾ ഈ പെട്ടിയിലേക്ക് കണിക്കൂട് വെച്ച് മാറ്റാൻ പോവുകയാണ്. ആ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പൈപ്പിൻ്റെ ഇതിൽ വന്നിരിക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈച്ച വന്ന് കൂട് കൂട്ടുന്നത്. ഇതിന് മുമ്പ് രണ്ട് പ്രാവശ്യവും എനിക്കത് വീഡിയോ ആയിട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഈ പ്രാവശ്യം ഞാനത് പൂർണ്ണമായിട്ടും വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ പൈപ്പിൽ ഇപ്പം നിങ്ങൾ കാണുന്ന മേളിലത്തെ പൈപ്പിലും ഇതേപോലെ ഈച്ച ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് കിട്ടിയ രണ്ട് പൈപ്പിലൂടെ കിട്ടിയ പൈപ്പിൽ വന്ന് കൂട് വെച്ച ഈച്ചയാണ് ഇന്നിവിടെ അഞ്ച് പെട്ടിയിലായിട്ട് ഈച്ചകളാക്കി എനിക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പെട്ടിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വേറൊരു പെട്ടിയാണ്. അങ്ങനെ ഇപ്പം നാല് പെട്ടികളുണ്ട്. അഞ്ചാമത്തെ പെട്ടി നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. പെട്ടിയാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു എൻട്രൻസ് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതിൻ്റെ പുറകിലേക്ക് പൈപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെണിക്കൂട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ നമ്മളിവിടെ ചെയ്യുന്നതാണ്. ഇപ്പോൾ അതിന് ശേഷം നമ്മളത് ഫിറ്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഹോൾ ഇടുകയാണ്. ഇതിനകത്ത് ഇട്ടിട്ട് വേണം നമുക്ക് അതിലോട്ട് കണക്ട് ചെയ്യാൻ. നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കുന്നത് വാട്ടർ പൈപ്പാണ്. വാട്ടർ ലെവൽ ഹൗസ് ഒക്കെ പിടിക്കുന്ന പൈപ്പാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത് കയറാൻ ഭാഗത്തിനുള്ള വലിപ്പം നമുക്കിടണം. ഇനി പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മളിനി ഇത് മുകളിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ബാക്കിയെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ചെളി നമ്മൾ കുഴച്ച് നമ്മളതിനകത്തോട് സെറ്റ് ചെയ്യാൻ പോകണം. അങ്ങനെ നമുക്ക് വീണ്ടും മൂന്നാമത് കിട്ടിയതാണ് ഈച്ച വീണ്ടും അവിടെ വന്നത്. ഇത് ഇവിടുന്ന് പറമ്പിൽ നിന്ന് വന്നേക്കുന്ന ഈച്ചയാണ്. വീണ്ടും അവിടെ വന്ന് കൂട് കൂട്ടിയേക്കുന്നതാണ്. നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യുന്നത് ഈച്ച അവിടെ വന്നു കഴിയുമ്പോൾ, മീൻസ് നമ്മൾക്ക് ആ പൈപ്പിൽ നിന്ന് ഈച്ചയെ പെട്ടിയിലേക്ക് ആക്കി കഴിയുമ്പോൾ വീണ്ടും ആ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പം അത് പൈപ്പിൻ്റെ എൻട്രൻസ്. ഇതിപ്പം മൂന്നാം പ്രാവശ്യമാണ് ഈച്ച വന്ന് ഇവിടെ കൂട് കൂട്ടുന്നത്. ഇവിടെ ഇച്ചിരി വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ക്ലാരിറ്റി ഇച്ചിരി കുറവുണ്ട്. അതുപോലെ അതിൻ്റെ എൻട്രൻസ് ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി കളഞ്ഞതിന് ശേഷം പൈപ്പ് അവിടെ വെച്ച് കെട്ടി അഴിഞ്ഞു പോകാത്ത രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. മഴ കൊള്ളാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണ് വെച്ച് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കെട്ടി വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിലെപ്പോഴും ഊരിപ്പോകാൻ വല്ല സാധ്യതകളുണ്ട്. കാരണം മണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് ഊരിപ്പോരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എൻട്രൻസ് അടഞ്ഞു പോകാതിരിക്കാൻ, മണ്ണ് കയറി അടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് രണ്ടുകൂടെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതുപോലെ പിന്നെ ഇവിടുന്ന് ഞാൻ എനിക്ക് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് കാര്യം ഇത് പെട്ടെന്ന് വിജയിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റി. ഒരുപക്ഷെ ഇത് ഇത്രയും താഴോട്ട് കിടക്കുന്ന കാരണം കൊണ്ടായിരിക്കാം ഈ കൂട് പെട്ടെന്ന് വിജയിക്കുന്നുണ്ട്. ഒരു മാസം കൊണ്ടൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വെച്ചപ്പോൾ എനിക്ക് വിജയിച്ച് കിട്ടി. ഒരുപക്ഷെ ഇത്രയും താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു രീതിയിലുള്ള രീതിയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് വിജയിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കൂടുകൾ. അപ്പോൾ ഇതിൻ്റെ വിജയിക്കുന്ന വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വിജയിക്കുന്ന വീഡിയോയും നമുക്ക് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ട്.